നമസ്കാരം. ഷംസീർ വിവാദം സംഘപരിവാർ കത്തിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ആ ചൂട്ട് കെട്ടിട്ടില്ലെന്ന് തെളിയുകയാണ്. കെട്ടില്ല എന്ന് മാത്രമല്ല, അത് ആളിക്കത്തിക്കാനാണ് NSS നീക്കം. നാളെ വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കാനാണ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർക്ക് സുകുമാരൻ നായർ അയച്ച കത്തിലെ ആഹ്വാനം. NSS പ്രവർത്തകരും വിശ്വാസികളും ആയിട്ടുള്ളവർ രാവിലെ തന്നെ അവരവരുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുകയും വിശ്വാസ സംരക്ഷണത്തിന് അനുഗ്രഹമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കത്തിലെ ഈ വാചകങ്ങൾ ശ്രദ്ധിക്കണം. NSS പ്രവർത്തകർക്ക് മാത്രമല്ല അപ്പോൾ പെരുന്നയുടെ നിർദ്ദേശം. വിശ്വാസികൾ എന്ന ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. അങ്ങനെ സംഘപരിവാറുകാർക്ക് കൂടിയുള്ള ഒരു അനൌദ്യോഗിക ക്ഷണം. ഷംസീറിനെതിരെ കേസെടുപ്പിക്കാൻ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയ പരിവാറുകാർ നാളെ പരിവാരമായി ഗണപതി അമ്പലങ്ങളിൽ എത്താതിരിക്കുമോ? സുകുമാരൻ നായരുടെ കത്ത് അങ്ങനെ സുഖകരമല്ലാത്ത കാര്യങ്ങൾക്കായി രചിക്കപ്പെട്ടതാണോ? കരയിലിരുന്ന് കളി കാണാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോട്ടറി അടിച്ച പോലെ ഇത്തവണയും ബമ്പർ സമ്മാന പ്രതീക്ഷയോടെ അവർ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വിശ്വാസത്തിന്റെ മറവിൽ അവരവർക്ക് അവരവരുടെ അജണ്ട. അതുകൊണ്ട് ഈ കത്ത് കേരളം സ്വീകരിക്കണോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ആർക്കു വേണ്ടി സ്പീക്കിംഗ്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്ന് K. അനിൽകുമാർ, BJP-യിൽ നിന്ന് S. സുരേഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ N. ശ്രീകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ S. സുരേഷ്, നാളെ ഗണപതി അമ്പലത്തിൽ പോകുന്നുണ്ടോ? വിശ്വാസ സംരക്ഷണത്തിനായി വഴിപാട് നടത്തുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ശ്രീ വേണു, അങ്ങയുടെ ഇൻട്രോ തന്നെ ഷംസീർ ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ആക്കം കൂട്ടുന്ന ഒരു ഇൻട്രോയായിരുന്നു. അതിൽ ഞാൻ ഖേദിക്കുന്നു. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നാളെ NSS സംഘടനാ തലത്തിൽ ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടന എന്ന നിലയിലുള്ള പരിശ്രമമാണ്. NSS ഈ സമയത്ത് മാത്രമല്ല, ശബരിമല പ്രക്ഷോഭ സമയത്തും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി മുന്നണി പോരാളിയായിട്ട് വന്ന ഒരു പാരമ്പര്യമാണ് NSS-നും അതിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനനായ പ്രവർത്തകരും വിശ്വാസികളുമായിട്ടുള്ളവർ രാവിലെ തന്നെ അവരവരുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുകയും വിശ്വാസ സംരക്ഷണത്തിന് അനുഗ്രഹമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങ് നാളെ പോകുന്നുണ്ടോ? അല്ല, ഞാൻ പോകുന്നുണ്ടോ പോകുന്നില്ലയോ എന്നുള്ള കാര്യം, ഞാൻ അമ്പലങ്ങളിൽ പോകാറുള്ള ആളാണ്. ഗണപതി ക്ഷേത്രത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുള്ള ആളാണ്. നാളെയും പോകുന്നതിന് ഒരു പുതുമയുമില്ല. നാളെ പോകുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ഷംസീറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശക്തമായ ഒരു നിലപാടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ഒരു സഖ്യകക്ഷിയെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അവരുടെ ഒരു ആഹ്വാനമുണ്ട്. ഫലത്തിൽ നിങ്ങളും അവരും പറയുന്നത് ഒരേ കാര്യമല്ലേ? അല്ല, അങ്ങനെ ആയിക്കൂടാ എന്ന് ഹിന്ദു സംഘടനകൾ അങ്ങനെ ഒരേ കാര്യം പറഞ്ഞുകൂടാ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും വെല്ലുവിളിച്ചും ഗ്രൂപ്പ് തിരിഞ്ഞും നശിക്കണമെന്ന അഭിപ്രായമാണോ 24-നും വേണുവിനുള്ളത്? അല്ല, അപ്പോൾ നാളെ രാവിലെ പോകുന്നുണ്ട് ആണോ? അല്ല, വേണുവിന് അങ്ങനെയാണ് അഭിപ്രായം ഉള്ളത്. നാളെ രാവിലെ പരസ്പരം അടിച്ച് ഉച്ചനീചത്വങ്ങൾ വേണം. വിശ്വാസികളുടെ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അല്ല, നിങ്ങളൊക്കെ അടികൂടുകയോ കെട്ടിപ്പിടിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അടികൂടുകയോ നാളെ കെട്ടിപ്പിടിക്കുകയോ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതിലേക്ക് എന്നെ കക്ഷി ചേർക്കണ്ട. എന്റെ ചോദ്യം ലളിതമാണ്. ഇതിൽ ഞാൻ കക്ഷിയല്ല. NSS-ന്റെ ആഹ്വാനമുണ്ട്. നാളെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വഴിപാട് ചെയ്യണം, ഗണപതി അമ്പലങ്ങളിൽ പോകണം. നിങ്ങൾ ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഗണപതി അമ്പലത്തിൽ പോകുന്നുണ്ടോ? വഴിപാട് നടത്തുന്നുണ്ടോ? കമ്മ്യൂണിസത്തിന്റെ ആട്ടിൻതോലണിഞ്ഞ ഷംസീറിന് വേണ്ടി വക്കാലത്തെടുത്തു വന്നിരിക്കുന്ന ശ്രീ വേണുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, Ningalkanda Hindu in a Nashipiko. Alasuresha in Thalasheri and the Mandalam Hindu in Ajar and Thalasheri and the Mandalam Hindu in the Vishwasan and the Mandalam community Matramula Mandalamano, Vishwasan Shamsir Jaichu another. Idubole, Koreb, Yamale Marg, Paschima Bengal in the Mupatan Josha Jaichu on the Srivelu. Tripura in the Nirvatan Josha, Pola Korea, Yamalamar, Vargia, Vargia, the Galichu, Niger, the Galichu, Pavanga, the Potali, Chengodi, Kutuka, Jaichu, Nilaba, Adubole, Kerala, 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 ഇങ്ങനെയുള്ള കുറേ വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ജാതി കോമരങ്ങളും വർഗീയ കോമരങ്ങളും ചെങ്കോടിയും ത്രിവർണ്ണ പതാകയൊക്കെ പിടിച്ച് കുറച്ചു കാലം കൂടി ജയിക്കും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അവസാനിച്ചതുപോലെ ഇതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. സംശയമൊന്നും വേണ്ട. ഇതിന്റെയൊക്കെ ഉള്ളിൽ കടന്ന വർഗീയതയാണ് പുറത്തു വരുന്നത് ഓരോ സന്ദർഭങ്ങളിൽ. അതാണ് നമ്മൾ കാണേണ്ടത്. അത് അസ്വാഭാവികമല്ല, അത് സ്വാഭാവികമാണ്. ശ്രീ സുരേഷ് അതിനെ ഒന്ന് നിങ്ങളെ പോലെയുള്ളവർക്കാരെ ന്യായീകരിക്കാൻ പോകുന്നില്ല. ശ്രീ സുരേഷ് അതുകൊണ്ട് നാളത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പറ്റി അങ്ങേയ്ക്ക് വളരെ സുനിശ്ചിതമായ ബോധ്യമുണ്ട്. ശരി, അങ്ങയുടെ ഒരു ത്രികാല ജ്ഞാനം എന്നല്ലേ ഞാൻ അതിനെ അവിടെ വിടുകയാണ്. എൻ്റെ ചോദ്യം നാളത്തെ കാര്യം മാത്രമാണ്. അനധിവിദൂര ഭാവിയിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഞാൻ പറയുന്നത് നാളത്തെ കാര്യം. നാളെ കേരളത്തിൽ നാളെ NSS ആഹ്വാനം ചെയ്തിട്ടുണ്ട്. NSS നായർ മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾ മുഴുവൻ ആ ആഹ്വാനത്തെ അതേ രീതിയിൽ എടുത്താൽ നാളെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുമായിരിക്കും, അവർ അർച്ചനകൾ അർപ്പിക്കുമായിരിക്കും. ശരി ശരി ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കെ അനിൽകുമാർ, ഇവർക്കൊക്കെ കൗശലത്തോടെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം നൽകിയിരിക്കുകയാണ് NSS. ശ്രീ സുരേഷ്, നമുക്ക് ചോദിച്ചും പറഞ്ഞു പോവാം, മറ്റുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അങ്ങേക്ക് ഇത് ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ അവസരം കിട്ടുകയും ചെയ്യും, ഞാനത് നിഷേധിക്കില്ല. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ കൗശലത്തോടുകൂടി ഓരോ കൂട്ടർക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു നിലപാടാണോ സുകുമാരൻ നായർ കത്ത് രൂപേണ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ സുരേഷ് പറയുകയാണ് വളരെ ബുദ്ധിപരമായി, നാളെ അത് വിശ്വാസികൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന്. അങ്ങനെ പറഞ്ഞാലാണല്ലോ പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാതെ ആ കൂട്ടരെ നമ്മുടെ ആലയിലേക്ക് തന്നെ പതുക്കെങ്കിലും മാറ്റിത്തെളിക്കാൻ പറ്റും എന്ന് കരുതുന്നത്. ആ ഒരു ശൃഗാല ബുദ്ധിയിൽ നിന്നാണല്ലോ ഈ ബംഗാളുമായി ബന്ധപ്പെട്ട പ്രവചനമൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായി വിജയിച്ചു കയറും എന്ന സാധ്യതയല്ലല്ലോ പറയുന്നത്. ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക പരിപാടികൾ, ഇങ്ങനെയുള്ള തമ്മിൽ തല്ല്, ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടും ഇവരുടെയൊന്നും നേർബുദ്ധി തെളിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരു പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഒരു കൂട്ടർക്ക് കിട്ടിയാൽ ഒരു സംസ്ഥാനത്ത് ഭരണം തന്നെ ഇല്ലാത്ത 2 മാസത്തെ അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിയിച്ച കൂട്ടരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ കേരളവും അങ്ങനെയാക്കും എന്നവർ പറയുന്നുവെങ്കിൽ ശരി, അത് ജനം കേൾക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ. പക്ഷേ അനിൽകുമാർ, ഇതിന് ചൂട്ടുപിടിക്കുന്ന ഒരു കേന്ദ്രമായി പെരുന്ന മാറിയോ? മറ്റൊരു കൂട്ടരുണ്ട്, കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് വിളിച്ചു, വന്നില്ല. കാര്യമെന്താ? ഞങ്ങളിതിൽ കക്ഷിയല്ല അത്രേ. എന്താ സംഭവിച്ചത്? ആ പാർട്ടിക്ക് ഇതേ നിലപാടെടുത്തപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം തഴമ്പേ ഉള്ളൂ. ഇപ്പോഴും കൊടിയില്ലാതെ പൊക്കോളാൻ പറഞ്ഞു, പിന്നെ ആരും തിരിച്ചു വന്നില്ല, കൊടിയുമില്ല, പോയവരുമില്ല. എത്ര നാണം കെട്ട നിലപാടാണ്. അപ്പോൾ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ മുഴുവൻ സംരക്ഷക വേഷത്തിലേക്ക് സുകുമാരൻ നായർ ഇറങ്ങുകയും അതിൻ്റെയൊക്കെ ഒപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൗശലത്തോടുകൂടി അണിനിരക്കുകയും ചെയ്യുന്ന നാളത്തെ ദിവസത്തെ കേരളത്തിന് വേണോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് പറയുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ വീണ്ടും ശബരിമലയെ ഓർപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രതികരിച്ചുകൊണ്ട് നടത്തിയൊരു പ്രതികരണം നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റാണ് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ബഹുമാനപ്പെട്ട ഷംസീർ ഒരു മതത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ പറഞ്ഞിട്ടേയില്ല. NSSന്റെ സ്കൂളുകളിൽ, NSSന്റെ കോളേജുകളിൽ ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസം എന്താണ്? അല്ലല്ല ശ്രീ അനിൽകുമാർ, അതിലേക്ക് വരാം. എൻ്റെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. നാളെ ഇത് വിശ്വാസികളുടെ പ്രശ്നം എന്ന രൂപത്തിൽ NSSന്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു ഒളിയാക്രമണ പദ്ധതി പോലെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു സംഘപരിവാർ. ഞങ്ങളിതിൽ കക്ഷിയല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇരിക്കുന്നു, ചർച്ചയ്ക്ക് പോലും വരാതെ. ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കേരളം മനസ്സിലാക്കേണ്ടതെന്നാണ് CPIM പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഈ പറയുന്ന ശ്രീ അനിൽകുമാർ അത് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന ഈ പറയുന്ന Mitha Vivada Mundalo, Uri Pratega Rupatil, Uru Prategamaya Susti Undagunu and the Parina. Angana Vijitra Mayuri Rastria Sustiai Marianida, Keralatil, BJPM, Congressumuda Chernuri Prategamaya Ruba Madina, Undaki Kondrikiana, Atinda Srashtava, and the Rupatil Nilkagiana, G. Sukumar Nair, Are Rastrian both the particular Kanlabata de CPM, Adana Jodi. Allah, either Pudiagari Alana and Parnada. Kadija Niamasapa, the Pindi, Andrabilate, Adagata Pastavan and that each other. Adene, particularly Chukun Mukundre, Maruda Parnada. Alpo Shasaman and Yangal Kipur, Adanian Parnada. Yathan the Retel Arangilum, Yathan Gil Munaniku, Alakil Munani, Allah, the new Udapacha Viditama, and Alava Sigiri Kermanal, other Kerala Nidaga, each other, Bartamanakala and Poman. Karanathan the child. ഈ വിശ്വാസത്തിന്റെ ഭാഗമായി തടുത്തുകൂട്ടുന്ന ആളുകൾ പലരും കോവിഡ് കാലത്തെ നമ്മുടെ ആളുകൾ മരവിച്ചു കിടന്നപ്പോൾ അവരെ തേടി ചെന്നില്ല അല്ല ശ്രീ അനിൽകുമാർ രണ്ട് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പൊള്ളിയ ഒരു സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പൊള്ളി അല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ തുടർഭരണം കിട്ടുന്നത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് വിശ്വാസം വേണോ വയറു വേണോ ജനം വയറ് തിരഞ്ഞെടുത്തു അതിനു മുൻപ് ഒരു സുഖകരമായ സാഹചര്യമായിരിക്കുമ്പോൾ ജനം വിശ്വാസം തിരഞ്ഞെടുത്തു രണ്ട് അനുഭവം നിങ്ങളുടെ മുന്നിലുണ്ട് ഇല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പരാജയം ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ കണ്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എന്ന് പറയുന്നത് മോദിക്കെതിരായി വോട്ട് ചെയ്തു. ആ മോദിക്കെതിരായി വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ഫലപ്രദമാക്കാൻ കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം തിരഞ്ഞെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യം ആയിരുന്നില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലാതിരുന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിന് സീറ്റ് കിട്ടാതിരുന്നത് അവർ മോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയാണ് വിശ്വസിക്കാവുന്ന ഒരു പ്രതികരണമായി പിന്നെ എന്തിനാണ് കോടിയേരി അടക്കം സമസ്താപരാധം ഏറ്റുപറഞ്ഞത് അത് നിങ്ങൾ മോദിയിലല്ല മോദിയെ നേരിടുക രാഹുലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഞങ്ങൾ ആ തെറ്റിദ്ധാരണ നീക്കാനായി വീട് വീടാന്തരം വരുന്നു എന്ന് പറഞ്ഞല്ലല്ലോ ചെന്നത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുറിവേറ്റവർക്ക് നിങ്ങളുടെ അല്ല നിങ്ങളുടെ ധാർഷ്ട്യം നിങ്ങൾ കൈവിടുന്നു എന്ന ഈ പറയുന്ന ലേപനവുമായിട്ടല്ലേ വീടുകൾ കയറി ഇറങ്ങിയത് അല്ല അങ്ങനല്ല നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിരിക്കുന്ന അവർ പറയും അവരുടെ മനസ്സിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് സിപിഎമ്മിനെ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഇനി ആശയമുണ്ടെന്ന് അവർ പറയും വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരെന്ത് പറയും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കൂടിയാ ഞങ്ങളെന്ന് പറയും ഞങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആളുകൾ സത്യസന്ധമായി വർത്തമാനം കൊടിയേരിയോട് പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യം എടുത്ത നിലപാടിനകത്ത് ഞങ്ങൾക്ക് ഇന്ന ഇന്ന വിയോജിപ്പുണ്ട് എന്ന് അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനോട് സഖാവ് കൊടിയേരി ക്രിയാത്മകമായി പ്രതികരിച്ചു ശരി പക്ഷേ അനിൽകുമാർ അന്ന് പറയാവുന്ന ഒരു ന്യായം ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് രാജ്യത്ത് എവിടെയായാലും അത് നടപ്പാക്കണം നടപ്പാക്കേണ്ട സ്ഥലം ശബരിമലയാണ് അത് കേരളത്തിലാണ് അതുകൊണ്ട് അവിടുത്തെ സർക്കാർ നടപ്പാക്കണം ഇങ്ങനെ പറയാൻ കഴിയും പക്ഷേ ഷംസീറിന്റെ പരാമർശത്തിൽ കഴിയില്ല രണ്ട് ഘട്ടത്തിലും ഉള്ള ഒരു സമാനതയുണ്ട് അത് വിശ്വാസത്തെ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നു എന്നതാണ് കോടതി മുറിവേൽപ്പിക്കുമ്പോൾ വിട്ടുകൊടുക്കാത്ത ജനം ഷംസീർ എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അതും ഇവർ പറയുന്ന രൂപത്തിലാണെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ കൃത്യമായി വിശ്വസിക്കുന്നയാൾ ആ മതത്തിൻ്റെ മാഹാത്മ്യം വാഴ്ത്തിപ്പാടുന്നയാൾ ഇങ്ങനെ പരാമർശം നടത്തുമ്പോൾ ജനത്തിന് മുറിവേൽക്കില്ല നിങ്ങൾ പ്രതിരോധത്തിലാകില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് അതിനൊരു വാക്ക് മറുപടി പറയാൻ അനുവദിക്കണം ഒന്ന് ബഹുമാനപ്പെട്ട ഷംസീറിനെ കുറിച്ച് ഇസ്ലാം മത മൗലികവാദികൾ എന്താ പ്രചരിപ്പിച്ചത് സ്വന്തം പിതാവിനെ ഹജ്ജിന് വിടാത്തയാൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് പ്രചരിപ്പിച്ചു എന്തെല്ലാം തെറ്റായ പ്രചരണങ്ങൾ ബഹുമാനപ്പെട്ട ഷംസീറിനെ കുറിച്ച് ഇസ്ലാം മത മൗലികവാദികൾ പ്രചരിപ്പിച്ചു മുസ്ലിം ലീഗുകാർ പ്രചരിപ്പിച്ചു തലശ്ശേരിയിൽ അദ്ദേഹം വിജയിക്കുമ്പോൾ തലശ്ശേരിയിലെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ് അദ്ദേഹം തലശ്ശേരിക്ക് വലിയൊരു ചരിത്രമുണ്ട് ഈ ആർഎസ്എസ് വർഗീയ കലാപം ഉണ്ടാക്കാൻ തുടങ്ങിയത് 1970-ൽ തലശ്ശേരിയിലാണ് അതിനെ നേരിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വർഗീയ കലാപത്തെ തകർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് മണിപ്പൂരിലും ഹരിയാനയിലും നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആദ്യ സ്ഥലത്തതിനെ ചെറുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ തലശ്ശേരിയിലെ ജനപ്രതിനിധിയും ഈ പാർട്ടിയുടെ പ്രിയപ്പെട്ട മുഖവുമാണ് സഖാവ് ഷംസീർ പ്രശ്നം എന്താണ് നമ്മുടെ സിലബസിനകത്തേക്ക് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസമല്ല കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസമല്ല കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, മറിച്ച് ഏതാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഞങ്ങൾ ഹിന്ദുമതത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായ അന്ധവിശ്വാസങ്ങളെ ചരിത്രമാക്കാൻ നോക്കുന്നു, ശാസ്ത്രമാക്കാൻ നോക്കുന്നു. അതിനെ പ്രതികരിച്ചു ഷംസീർ. അല്ല, ഷംസീർ പ്രതികരിക്കുന്നുമ്പ് എന്തുകൊണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞില്ല, ക്രിസ്തു മതത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്രം ചെയ്യുന്നത്? അതിന്റെ മറുപടിയാണ് പറഞ്ഞത്. ശരി ശ്രീ അനിൽകുമാർ, ഞാൻ ആദ്യമേ പറഞ്ഞു ശ്രീ അനിൽകുമാർ, അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ. ഷംസീർ മാപ്പും പറയില്ല, ഷംസീർ സ്പീക്കർ സ്ഥാനവും രാജിവെക്കില്ല, ഷംസീറിനെതിരെ പാർട്ടിയോ സർക്കാരോ നടപടിയും എടുക്കില്ല, അത് ഉറപ്പല്ലേ? ഷംസീർ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 51H പ്രകാരം സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് പ്രചരിപ്പിക്കൽ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി നിർവഹിച്ചയാൾ അദ്ദേഹം മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ പൗരന്മാരും ആ ബോധമുണ്ട്. ഷംസീർ പറഞ്ഞതാണ് NSSന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ഷംസീർ പറഞ്ഞതാണ് ചങ്ങനാശ്ശേരി NSS സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഷംസീർ പറഞ്ഞതിന് വ്യത്യസ്തമായി ചങ്ങനാശ്ശേരിയിലെ NSS സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും NSS സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? NSS വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരോട് ഷംസീർ പറഞ്ഞതിന് വിരുദ്ധമായി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശരി, നിങ്ങൾക്ക് വിശ്വാസം ഒരു കാര്യം വ്യക്തമാണ്, ഈ കാര്യത്തിൽ പെരുന്നയോട് ഒരു സ്വരുമയ്ക്കുമില്ല CPM. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ N ശ്രീകുമാർ, എന്തുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാടില്ലാത്തൊരു പാർട്ടിയായിരിക്കുന്നു? വേണോ, ജനങ്ങൾക്ക് ഇടയിൽ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ വെറുതെ പക്ഷം പിടിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനില്ല. കാരണം യുക്തിവാദത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ പതിറ്റാണ്ടുകളായി നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നെഹ്റുവിൻ്റെ യുക്തിവാദവും ഇന്ദിരാഗാന്ധി ഈശ്വര വിശ്വാസവും മാത്രമേ ഞാനിവിടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തിയാണ്. ആ കൈപ്പത്തി തിരഞ്ഞെടുത്തപ്പോൾ ഇന്ദിരാഗാന്ധി പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ വന്ന കൈപ്പത്തി വിഗ്രഹത്തെ തൊഴുതു മടങ്ങിയതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ വിഷയം എന്താണ്? സ്പീക്കർ ഒരു കാര്യം പറഞ്ഞു, അതേ ശാസ്ത്രവും വിശ്വാസവും രണ്ടായി കണ്ടുകൊണ്ട് പറയുന്നതിന് പകരം ശാസ്ത്രത്തെ വിശ്വാസവുമായി കൂട്ടിയിണക്കാൻ ശ്രമിച്ചു. അതാണ് ഇവിടെ വിഷയമായിട്ടുള്ളത്. ഇതിൽ CPMഉം BJPയും അവരവരുടേതായ വോട്ട് രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതാണ് ദുഃഖകരം. NSS എന്താണ് പറഞ്ഞത്? ഞങ്ങൾ വിശ്വാസികളുടെ ഒരു പ്രസ്ഥാനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഗണപതിയെക്കുറിച്ച് സ്പീക്കർ പറഞ്ഞത്, ഭരണഘടനാ സ്ഥാപനമാണ് സ്പീക്കറുടെ ആ ഒരു ഓഫീസ്, അവിടെ ഇരിക്കുന്ന ഒരാൾ പറയുമ്പോൾ ആ വിശ്വാസത്തെ ഹനിച്ചപ്പോൾ ഞങ്ങൾ അതിനെതിരെ നാളെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ഗണപതി എന്ന് NSS പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, ഗണപതിയെക്കുറിച്ച് സ്പീക്കർ പറഞ്ഞ കാര്യങ്ങളിൽ പ്രതിഷേധമുള്ളത് കൊണ്ടാണ് NSS നാളെ പ്രശ്നം. ഞാൻ പറയാം, അത് സ്പീക്കർ പറയുന്ന പ്രശ്നമായിരുന്നു ഇത്രയും കാലം. പക്ഷേ ഇന്നിപ്പോൾ CPM നേതാക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഷംസീർ ആയതാണോ പ്രശ്നം? എന്തിനാണ് അവരങ്ങനെ കൊണ്ടുവരുന്നത്? അത് സ്പീക്കർ പറഞ്ഞ സ്പീക്കറോട് ചോദിക്കും അഭിപ്രായമാണ്. ഞാൻ ഇന്ന് CPMന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഷംസീർ എന്ന പേരാണോ വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ എന്തുകൊണ്ടാണ് ആ രൂപത്തിലേക്ക് അത് എത്തപ്പെട്ടപ്പോഴല്ലേ അത് സ്വയംഭൂവായി വന്നതല്ല. വേണു, ഞാൻ ചോദിക്കുന്നത്, സ്പീക്കർ ഷംസീർ അങ്ങനെ ഒരു ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണെന്ന് സ്പീക്കർ പറഞ്ഞത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഷംസീറിന്റെ വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടതുകൊണ്ടാണ് NSSന്റെ നിലപാടും അറിയാം. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ നീർജ ചൗധരിയുടെ പുസ്തകം ഇപ്പോൾ ഇറങ്ങുകയാണ്, അല്ലേ? മാധ്യമപ്രവർത്തക. ബാബറി പള്ളി തകർക്കപ്പെട്ടതിന് ശേഷം മുതിർന്ന മാധ്യമപ്രവർത്തകനായ നിഖിൽ ചക്രവർത്തി റാവുവിനെ കണ്ടപ്പോൾ December 6 താങ്കൾ പൂജ നടത്തുകയായിരുന്നു എന്ന് കേട്ടല്ലോ എന്ന് പരിഹസിച്ചു. സംഭവിച്ചതെല്ലാം നല്ലതിന് എന്നായിരുന്നു റാവുവിൻ്റെ മറുപടി. പള്ളി പൊളിക്കാൻ താൻ അനുവദിച്ചു കൊടുക്കുകയായിരുന്നുവെന്നും BJPയുടെ അമ്പല രാഷ്ട്രീയം എക്കാലത്തേക്കുമായി ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും റാവു ചക്രവർത്തിയോട് പറഞ്ഞു. ബാബറി പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന കാര്യം മാധ്യമ ഉപദേഷ്ടാവായിരുന്ന PVRK പ്രസാദിനോട് റാവു വെളിപ്പെടുത്തി. അമ്പലം പണിയുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനും പ്രസാദിനോട് റാവു ആവശ്യപ്പെട്ടു. CISF DIGയും IPS കാരനുമായ കിഷോർ കുണാലും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. രാമവിഗ്രഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ അമ്പലം പണിയാൻ റാവു താൽപ്പര്യപ്പെട്ടുവെന്നാണ് കുണാൽ പറയുന്നത്. ബി ജെ പിയെ എതിരിടാം, എന്നാൽ ഭഗവാൻ രാമനെ എങ്ങനെ എതിരിടാനാണ് എന്ന് റാവു പറഞ്ഞതായും പ്രസാദിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് പറയുമ്പോഴും നമ്മളാരും നിരീശ്വരവാദികളല്ലെന്നും റാവു പ്രസാദിനോട് പറഞ്ഞു. അത്രയും വലിയ പാതകം ഷംസീർ ചെയ്തിട്ടില്ലല്ലോ ശ്രീ എൻ ശ്രീകുമാർ. വേണു, ഞാൻ ഷംസീർ പാതകം ചെയ്തെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് ഷംസീർ പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചർച്ചയിൽ ഞാൻ അതിനെ എതിർത്തിട്ടില്ല. ഷംസീർ ഒരു ശാസ്ത്ര വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വിശ്വാസവുമായി കൂട്ടിയിണക്കിയതാണ് പ്രശ്നമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഇവിടെ വിഷയം എന്ന് വെച്ചാൽ ഇത് CPM-ൻ്റെ ഒരു നയമില്ലായ്മ ഇതിൽ വ്യക്തമായി വരുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ചില വിഷയങ്ങൾ വരുമ്പോൾ, വിശ്വാസമായ ചില വിഷയങ്ങൾ വരുമ്പോൾ എന്തിനാണ് CPM അത്യാർത്തി കാണിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അവർ പതറുന്നത്? എന്തിനാണ് നമ്മൾ എക്കാലവും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡുകളുടെ ഭരണതലപ്പത്തേക്ക് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് നിയോഗിക്കുന്നവർ. അവിടെ ഗണപതി ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ, ഗണപതിയെ പൂജിക്കാൻ ഭക്തർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ കടമയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഭക്തർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം NSS ഒരു അഭിപ്രായം പറഞ്ഞാൽ ശ്രീ സുകുമാരൻ നായരുടെ പോക്കറ്റിലല്ല NSS എന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇതുമായിട്ട് കൂട്ടി മറുപടി കൊടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സമുദായം തന്നെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. പിന്നെ CPM പറഞ്ഞാൽ എന്താ? ഓരോ രാഷ്ട്രീയ കാലാവസ്ഥയിലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനെ അത് NSS-നെതിരാണെന്നും NSS-ന് അനുകൂലമാണെന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. NSS-ന്റെ രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. സാമൂഹിക നീതിയും മതേതരത്വവും സംരക്ഷിക്കുന്ന സർക്കാർ ഉണ്ടാകണം. വിശ്വാസികളുടെ പ്രതിഷേധം കുറച്ചു കാലമായുണ്ട്, അതിപ്പോഴുമുണ്ട്. ചങ്ങനാശ്ശേരി ഒരു ബൂത്തിൽ രാവിലെ, ഇപ്പം നാളെ രാവിലെ അമ്പലത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞതുപോലെ രാവിലെ ജനാധിപത്യത്തിൻ്റെ അമ്പലത്തിലും എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കി. ജനം തിരസ്കരിച്ചു. വിശ്വാസികളല്ല, ജനാധിപത്യ വിശ്വാസികൾ അത് തിരസ്കരിച്ചു. പിന്നീട് വീണ്ടും അതേ അടവ് പയറ്റിയാൽ ജനത മറുപടി കൊടുത്തതാണ്. ആ സമുദായം ഉൾപ്പെടുന്നതാണ് ആ ജനത. വേണു, ഇത് അടവെന്ന് വേണു പറയുന്നതല്ലേ? സുകുമാരൻ നായർ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞ എന്താണ്? യുക്തിഭദ്രമായ കാര്യം പറയണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. CPM എന്തിനാണ് NSS-ന്റെ നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്ന എന്തിനാണ്? അങ്ങനെ അധിക്ഷേപിക്കലാണ് ശ്രീ ശ്രീകുമാർ, വോട്ടെടുപ്പിനെ സ്വാധീനിക്കലാണ്. അങ്ങനെ വന്നപ്പോൾ CPM എന്താ ചെയ്തത്? AK ബാലൻ അന്ന് എന്താ ചെയ്തത്? ഇന്നിപ്പോൾ AK ബാലൻ പറഞ്ഞ വാചകമാണല്ലോ അങ്ങ് ഉദ്ധരിക്കുന്നത്. AK ബാലൻ അന്നും നിലപാടെടുത്ത് നിന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. കോഡ് ഓഫ് കണ്ടക്ട് അട്ടിമറിക്കപ്പെട്ടു G സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? അന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു പരാതി പോയി. എന്ത് പരാമർശത്തിനാണ്? അന്നും ഇതുപോലെ തന്നെയാണ്. ഇദ്ദേഹം ആദ്യം ചൂട്ടുപിടിക്കും, ബാക്കി എല്ലാവരും അകമ്പടി സേവിക്കും. രമേശ് അന്ന് എന്താ പറഞ്ഞത്? അയ്യപ്പ കോപത്തിനിരയാകും മുഖ്യമന്ത്രി. അതിനെതിരെയും വന്നു, അല്ലേ? ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? AK ആന്റണി എന്താ പറഞ്ഞത്? AK ആന്റണി പറഞ്ഞത് ഈ പറയുന്ന അയ്യപ്പന്റെ ശാപമാണ്. എന്താണ് നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയെ വ്യാഖ്യാനിച്ചു എത്തിച്ചത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആ ജനാധിപത്യ പ്രക്രിയയെ വിശ്വാസത്തിന്റെ പ്രശ്നമാക്കിയത് എന്തടിസ്ഥാനത്തിൽ? ശ്രീ ശ്രീകുമാർ, ശ്രീ രാഹുൽ ഈശ്വർ, NSS-ന്റെ നിലപാടിന് രാഷ്ട്രീയമുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ജനം തള്ളിക്കളഞ്ഞ രാഷ്ട്രീയമാണ്. അതേ കാര്യം നാളെ എടുത്ത് പയറ്റുന്നത് എന്തിനാണ് G സുകുമാരൻ നായർ? NSS-ന്റെ പ്രസ്താവനയിലെ ഒരു പ്രസക്തമായ രണ്ട് വരി ഞാൻ വായിക്കാം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വരിയുമാണ്. വിശ്വാസ സംരക്ഷണത്തിന് അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത വരി ഇങ്ങനെയാണ് അതിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ പ്രകോപനപരവും മതവിദ്വേഷജനകവുമായ യാതൊരു നടപടിയും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ലോക ചരിത്രത്തിൽ NSS-ന്റെ സ്ഥാനം അതാണ്. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഈ ലോകത്തിൽ ഒരേ ഒരു സംഘടനയെ കാണൂ സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ബാക്കി ഒരു സമുദായത്തിന് അഹിതമായി ഒന്നും ചെയ്യരുത് എന്ന് പ്രതിജ്ഞ എടുപ്പിക്കുന്ന സംഘടന. അത് ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ലെഗസിയാണ്. പണിക്കരേട്ടിലൂടെ, മുമ്പ് കിടങ്ങൂരിലൂടെ, ഇന്ന് ശ്രീ സുകുമാരൻ നായർ സാറിലൂടെ കലാപമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വിലപേശി കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണല്ലോ NSS. അല്ല, ഒരു സെക്കൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. അല്ല, ഒരു സെക്കൻഡ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായാലും ഒരു സെക്കൻഡ് രാഹുൽ ഈശ്വർ, NSS നേതൃത്വത്തെ പോയി കാണുക, ജി സുകുമാരൻ നായരെ പോയി കാണുക, പ്രീതിപ്പെടുത്തുക. സുകുമാരൻ നായർ എന്താണ് പറഞ്ഞത്? ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ഞങ്ങളതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡ് ഇവിടെ വന്നു, ഞങ്ങൾ പറഞ്ഞു ഒരു താക്കോൽ സ്ഥാനം കൊടുക്കണം, ആ വാക്ക് പാലിച്ചില്ല. കലാപത്തിനൊന്നും അപ്പോഴും പോയിട്ടില്ല, സമ്മർദ്ദശക്തിയാണ്, കാര്യങ്ങൾ നേടിയെടുക്കുന്ന കൂട്ടരാണ്, അല്ലേ? രമേശ് ചെന്നിത്തല വന്നപ്പോൾ മന്ത്രിസഭാ പുരസ്സംഗം ഞങ്ങൾ പറഞ്ഞിട്ടല്ല, രമേശിനെ മന്ത്രിയാക്കിയത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? രമേശിന് മന്ത്രിസ്ഥാനം, പിന്നെ അതുപോലെ അല്ലല്ല പല കോർപ്പറേഷനുകളുണ്ടല്ലോ, ഒരു മുന്നാക്കക്ഷേമ കോർപ്പറേഷന് മാത്രം ക്യാബിനറ്റ് റാങ്ക്, അതിന് ഈ പറയുന്ന ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. മകൾക്കൊരു MG യൂണിവേഴ്സിറ്റിയിൽ VC സ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നു, ലീഗ് അതിന് എതിർ നിലപാടായിരുന്നു എന്ന ആക്ഷേപം വന്ന് ഉയരുകയുണ്ടായി. അത് പിന്നെ അഞ്ചാം മന്ത്രി വിവാദത്തെ കൂടുതൽ കത്തിക്കുന്ന രൂപത്തിലേക്ക് മാറി. ന്യൂനപക്ഷങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു. വെള്ളാപ്പള്ളിയുമായി ഭൂരിപക്ഷ ഐക്യമുണ്ടാക്കി. എന്തൊക്കെ കണ്ടു? കലാപാഹ്വാനമല്ല, കലാപാഹ്വാനമല്ലാത്ത വിധത്തിലുള്ള സമ്മർദ്ദശക്തിയായിട്ടാണ് NSS പ്രവർത്തിച്ചിട്ടുള്ളത്. നാളെയും ആ അടവല്ലേ പയറ്റാൻ പോകുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ശരി, ശരി, മറുപടി പറഞ്ഞോട്ടെ. പറയൂ രാഹുൽ, മറുപടി പറഞ്ഞോട്ടെ. ഞാനൊരു NSSകാരനല്ല, നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ NSS ഒരു സമ്മർദ്ദ ശക്തിയല്ല, ജനാധിപത്യ ശക്തിയും ജനാധിപത്യത്തെ നേർവഴിയിൽ നയിക്കാൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ളവരുമാണ്. NSS അടക്കം, നമ്മുടെ SNDP അടക്കം, ആദരണീയരായ മുസ്ലിം ലീഗ് അടക്കം, നമ്മുടെ പള്ളികളും പള്ളിയിലച്ഛന്മാരും അടക്കം കേരളത്തിൻ്റെ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കിയിട്ടേ ഉള്ളൂ. അങ്ങൊരു പക്ഷേ മതേതരവാദി ആയിരിക്കാം, മതവിശ്വാസികൾക്കും സാമുദായികവാദികൾക്കും ഒക്കെ ജനാധിപത്യത്തിൽ സ്പേസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേരുന്നതാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം. അതിൻ്റെ രണ്ട് കാര്യങ്ങൾ കൂടെ ചൂണ്ടിക്കാട്ടാം. ഇന്ത്യയുടെ സുപ്രീം കോടതി 4-1 വിധി ശബരിമലയ്ക്കെതിരെ വന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യം ശബരിമലയെ എതിർത്തു. ഞാനടക്കം വിരലെണ്ണാവുന്ന വിശ്വാസികളും സുകുമാരൻ നായർ സാറിൻ്റെ നേതൃത്വമുള്ള കുറച്ച് ആൾക്കാരെ ഉള്ള ആദ്യമേ എതിർക്കാൻ. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ 4-1 എന്ന സുപ്രീം കോടതിയുടെ തെറ്റായ വിധിയെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് പറയുന്നതിൽ ന്യായവും നന്മയുള്ളതുകൊണ്ടാണ്, പറയുന്നത് ശരിയും സത്യവും ആയതുകൊണ്ടാണ്. സുകുമാരൻ നായർ സാർ അന്നും രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, NSSന്റെ കാശെടുത്ത് ഏറ്റവും സീനിയറായ ലോയേഴ്സിനെ വെച്ച് എൻഗേജ് ചെയ്ത് ഹിന്ദു സമൂഹത്തിൻ്റെ പടത്തലവനെ പോലെ, അയ്യപ്പൻ്റെ പടത്തലവനെ പോലെ അദ്ദേഹം പോരാടി ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. ഇന്നിഫെക്ട് അതുകൊണ്ടാണ് ഇന്ന് ജി സുധാകരൻ എന്ന തീരുമാനം. ഞാനൊരു കക്ഷിയാണ് സാർ, ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ്, ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനടക്കം അദ്ദേഹത്തിനടക്കം വേറൊരു നിലപാടുണ്ടായിരുന്നു. അല്ല, ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപാട് സംഘടനകൾക്കും ചില തെറ്റിദ്ധാരണകൾ കാരണം, നോർത്ത് ഇന്ത്യൻ മീഡിയ കവർ ചെയ്തത് കാരണം മറ്റൊരു ധാരണയായിരുന്നിരിക്കാം. പക്ഷേ പിന്നീട് ഞങ്ങൾക്കൊക്കെ ആദ്യമേ ഒരു നിലപാടാണല്ലോ. ശ്രീ വേണുവിന് അറിയാമല്ലോ, 16-17 വർഷം എൻ്റെ ജീവിതത്തിൽ ശബരിമല കേസിന് വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തിയാണ്. വിശ്വാസികൾക്ക് അടിസ്ഥാനപരമായ രാഷ്ട്രീയമില്ല, നമുക്ക് താല്പര്യങ്ങൾ കാണാം. NSSും അടിസ്ഥാനപരമായി സമദൂരം എന്ന സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ്. ഇപ്പൊ യോഗക്ഷേമ സഭ, ബ്രാഹ്മണ സംഘടന ശക്തമായ പ്രതിഷേധമായിരുന്നു. എൻ്റെ അമ്മ വനിതാ പ്രസിഡന്റാണ്, അമ്മയടക്കം സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ പോയി പറഞ്ഞൊരു കാര്യം നമുക്ക് എല്ലാവർക്കും. രാഹുൽ, എന്തായിരുന്നു കഴിഞ്ഞ ജനവിധി? ജനവിധിയല്ലേ നമ്മൾ ഇതിനകത്ത് അടിസ്ഥാനമായി എടുക്കേണ്ടത്. ഇദ്ദേഹം രാവിലെ തന്നെ വന്ന് പറയുകയല്ലേ ഇത്. അപ്പോൾ എന്താണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? അയ്യപ്പനും ഈ നാട്ടിലെ എല്ലാ ദേവഗണങ്ങളും ഈ നാട്ടിലെ എല്ലാ ആരാധനാമൂർത്തികളും ഈ സർക്കാരിനൊപ്പമാണ്. കാരണം ഈ സർക്കാരാണ് ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തിയത്, ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതോടൊപ്പമാണ് എല്ലാ ദേവഗണങ്ങളും. എന്നിട്ട് UDFനെ പറ്റി പറയുകയും ചെയ്തു, കരുതി വെച്ച ബോംബ് പുറത്തെടുക്കാൻ പറ്റുമോ എന്നറിയില്ല, ഏതിനെയും നേരിടാൻ ജനങ്ങൾ തയ്യാറായിരുന്നു, കരുതി വെച്ചതൊന്നും വിലപ്പോവില്ല എന്ന തിരിച്ചറിവ് പിന്നീട് തോന്നിക്കാണും. അല്ല, ഈ ബോംബാണ് UDF കരുതി വെച്ചിരുന്നത്. ഈ കരയിലിരുന്നുള്ള കളി അന്നും ഉണ്ടായിരുന്നെന്നേ. NSSലൂടെ അധികാരത്തിലേക്ക് എത്തുക, അധികാരത്തിലെത്തിയതിനു ശേഷം NSSന് ഉള്ള വീതം വെപ്പാക്കി ഭരണത്തെ മാറ്റുക. ഇങ്ങനെ പോകുന്നൊരു കോൺഗ്രസ് ആണോ? വിശ്വാസ സംരക്ഷണത്തിന്റെ കോൺഗ്രസ്, അതിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ് അല്ല. അത് മറ്റൊരു വിഷയമാണ്. അല്ല, അത് അത് മറ്റൊരു വിഷയമാണ്. ആദ്യം മുതലേ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അടക്കം രാഷ്ട്രീയത്തിനധികമായി വിശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ അജയ് തറയിൽ സാർ അടക്കം, ശ്രീ കെ സുധാകരൻ സാർ അടക്കം, എന്തിന് ആന്റോ ആന്റണി സാർ അടക്കം എല്ലാവരും നിന്നാണെന്ന് മറ്റൊരു വിഷയം. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നായർ പട്ടാളം 250 വർഷം മുമ്പ് ടിപ്പു സുൽത്താനെ വരെ തോപ്പിച്ചതാണ്. കുറച്ച് നിരീശ്വരവാദികളെ തോപ്പിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ് ഈ വിഷയം. അത് ബി ജെ പിയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ല, ഹിന്ദു വിശ്വാസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഭാഗമായ ഗണപതി ഭഗവാനെ കുറിച്ച് ടോൺ ഡെഫ് ആയിട്ട്, ഇൻസെൻസിറ്റീവ് ആയിട്ട്, ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് തോന്നുന്ന രീതിയിൽ ശ്രീ ഷംസീർ ഒരു കാര്യം പറഞ്ഞു. അതിന് ഒരുപാട് പേർക്ക് വിഷമമുണ്ടായി. ശ്രീ ഷംസീർ ഇരിക്കുന്ന ഉന്നതമായ പദവിയാണ്, അദ്ദേഹം അതിന് ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഖേദ പ്രകടനം നടത്തണം. ഇതല്ലേ ശരിയായ ഒരു നിലപാട്? ഞാൻ പ്രവാചകനെ അല്ല, ഒരു സെക്കൻഡ്, മിത്തുകളെ ശാസ്ത്രം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു അല്ലേ, എന്നിട്ട് അത് പാഠഭാഗത്തിന്റെ ഭാഗമാക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശാസ്ത്രീയ ബോധം വികസിക്കേണ്ട പാഠഭാഗങ്ങൾ ഒഴിവാക്കപ്പെടുന്നു, എന്നിട്ട് ഈ പാഠഭാഗങ്ങൾ തന്നെ ഇങ്ങനെ മാറ്റേണ്ടതുണ്ട് എന്ന് കേന്ദ്രമന്ത്രിമാരും മുൻ കേന്ദ്രമന്ത്രിമാരും വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില സർവകലാശാലകൾ സ്വമേധയാ തിരുത്തലുകൾ വരുത്തുന്നു. അതിനുശേഷം എന്താണ്, NCERT ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. ചില കാര്യങ്ങൾ അല്ല, ഒരു സെക്കൻഡ്, ഹൈസ്കൂളുകളിലെ അല്ല, ഞാൻ പറയുന്നത് ശാസ്ത്രബോധം വളർത്തുന്ന അധ്യായങ്ങൾ എടുത്തു മാറ്റുന്നു. ശാസ്ത്രബോധം വളർത്തുന്ന അധ്യായങ്ങൾ എടുത്തു മാറ്റുന്നു. നാളെ ഈ ഐതിഹ്യങ്ങളെ തന്നെയാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഈ BJP ഭരിച്ച സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ പറയുന്നു, കേന്ദ്ര മാനവശേഷി മന്ത്രി പറയുന്നു. അല്ല, എങ്ങനെയാണ് ഇവർ പറയുന്നത്? നാളെ പാഠ്യപദ്ധതിയിൽ വരാം. ആ സാധ്യത സൂചനകളായി ഏതെങ്കിലും സ്കൂളിലോ ഏതെങ്കിലും കോളേജിലോ ഒരു വരിയിൽ തീർക്കാം. ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഗണപതി പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമായി വന്നു എന്നുണ്ടോ? ഈ പറയുന്ന പാഠഭാഗങ്ങൾ ഇല്ലേ ഏതെങ്കിലും പാഠപുസ്തകത്തിലുണ്ടോ? ഒന്ന് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ റോബർട്ട് ഓപ്പൺഹൈമർ ഉണ്ട്. ആ ഓപ്പൺഹൈമറിന് പോലും പറഞ്ഞോട്ടെ, ഒരു വരിയിൽ തീർക്കാം. ഓപ്പൺഹൈമർ പോലും ഭഗവത്ഗീതയെ കോട്ട് ചെയ്യുന്നു. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ പോലും ഭഗവത്ഗീതയുടെ മഹത്വം അംഗീകരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ. ശരി രാഹുൽ, ഞാൻ ആദ്യ ഇടവേളയിലേക്ക് പോകേണ്ട. ഇടവേളയ്ക്ക് ശേഷം ശ്രീ സുരേഷിലേക്ക് മറ്റു വരാം. ശരി രാഹുൽ, ഇടവേള. ആർക്കു വേണ്ടി സ്പീക്കിംഗ് എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ എസ് സുരേഷ്, ഷംസീർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ പാഠ്യപദ്ധതിയിലുള്ളത്? അതിപ്പോൾ NSSന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതേ കാര്യം തന്നെയല്ലേ പഠിപ്പിക്കുന്നത് എന്ന് ശ്രീ അനിൽകുമാർ ചോദിക്കുന്നു. രണ്ട്, ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ മോദിയാണ് പറഞ്ഞു തുടങ്ങിയത്, അതിനുള്ള മറുപടിയാണ് ഷംസീർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് ന്യായീകരിക്കുന്നു. ഒരു തരത്തിലുള്ള മാപ്പിൻ്റെയും രാജിയുടെയും പ്രശ്നം വരുന്നില്ല എന്ന് പറയുന്നു. മൂന്നാമതൊരു കാര്യം കൂടി അങ്ങയുടെ പ്രതികരണം വേണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സുകുമാരൻ നായർ പറഞ്ഞത്, എന്താണോ ജനം വിധിച്ചത്, അതിനുമുള്ള മറുപടി. ശ്രീ വേണു, അങ്ങ് ദയവ് ചെയ്ത് ഇടപെടരുത് എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങയുടെ സ്വാതന്ത്ര്യമാണ്, പ്രേക്ഷകർ മനസ്സിലാക്കിക്കോട്ടെ. ഞാൻ പറയാം. ഒന്ന്, ഞാൻ ശ്രീ അനിൽകുമാറിനെ വെല്ലുവിളിക്കുന്നു. NCERTയുടെയോ CBSEയുടെയോ ഇല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സിലബസിലോ ഇത്തരത്തിൽ യുക്തിക്ക് നിരക്കാത്ത, ശാസ്ത്രത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഉണ്ടോ എന്ന് അനിൽകുമാർ ഈ ഏത് വിഷയത്തിൽ ഏത് പാഠഭാഗത്ത് എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കണം. ഒരു വിടുവായത്വം പറഞ്ഞ അല്ലെങ്കിൽ വർഗീയമായ താല്പര്യത്തോടു കൂടി പറഞ്ഞ സ്പീക്കറെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യയിലെ പാഠ്യപദ്ധതിയെ മുഴുവൻ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പണി അവസാനിപ്പിക്കണമെന്നാണ് അനിൽകുമാറിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ സയൻറ്റിഫിക് ടെമ്പറിനെ സംബന്ധിച്ചാണ് ഷംസീർ വാചാലനായിരിക്കുന്നത്. എനിക്ക് ശ്രീ ഷംസീറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭരണഘടനാദത്തമായിട്ടുള്ള സ്പീക്കർ എന്ന് പറയുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഭരണഘടന എനിക്കും ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനതയ്ക്കും നൽകുന്ന ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള മൗലിക അവകാശത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണഘടനാദത്തമായ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തിരിക്കുന്ന നിങ്ങൾ വർഗീയ വിദ്വേഷമുണ്ടാക്കാനും അതിലൂടെ ഒരു മുസൽമാൻ എന്ന നിലയിലുള്ള വർഗീയതയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വേണു ചോദിക്കും, മുസൽമാൻ ആയതുകൊണ്ടാണോ പ്രശ്നമെന്ന്. Musalman Ayadu Kondum Kudiana Prasram. Karnam Yan Chodikundo, Mumba Namal Karya Valara Vectamaiter, Yan Nubur Sharma, Muslim the Muslimumai Banda Patavari Vishayam Paraj. Vishayam Paranja the other Kurane Udhirichu Kondana, our Paranjad. Paksha BJ Piati Shaktamaitul and Nelabadu. Kurana Udhirichukondo, Muslim Samuhate Vimarsicha, Nubur Sharmakadre, Adi Shaktamaya, Natabadi Edata, Mate, there are some scarman BJP Kulat. Yendukontam Jodichal, Cheganur Maulavi Kurane, Vimarsichitund. Pasha Cheganur Maulavi Kurane, Vimarsikana, Adeham Adehat in the Matatayan Vimarsichan. Adukonda, Adu Vargia Vidushamo, Kalaba Lekshamo, Allah Yen Namakanimanika. Pakshe, Shamsir and the Varina Musalman, Shamsir and the Varina Speaker. Shamsir and the Varina Communist Garan, Abdehatinda Madatinagatulla and the scientific temper alla parishod each other. Allengil Hindu Madatinagatulla scientific temper and Gaveshana Kudigia to Poya Shamsir, Abdehatinda Madatilla scientific temper Nakuruchu Variwakam Indiatilla. Upon Adugonda, Abdehatinda Waki Windel Nikshiptamaya Talperiamundairu. Ah, Nikshiptamaya Talperiam and the Varayana. രാമായണം ചൊല്ലാതെ അമ്പലനടയിൽ കെട്ടി തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനേക്കാൾ ഞാൻ ഇമ്പിടി വലുതാണ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ് ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മനോഗതിയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഷംസീർ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന സമയത്ത് കാണിച്ചിരിക്കുന്നത്. Adin NCRT Udayim, CBSE Udayim, Paschatala Pidiche, Arangilim, Yavudangilum, Yadangil, Hindu Mother Vishwasikalai to Larangil, Hindu Mother Kriat Magamait, Vimarshikun, the Kariangal Udhirichu Gondwana, Shamsir and the Vargi Ajantek, Velabushan Sabikanada, Windum Hindu Samuhat Abamanik and the Tuliamada Yanaparanagri Kundo. Matuna, E. Communism scientific temperilata, E. India Logatel Pate Shastrama Shastriya Communism. ആ ശാസ്ത്രീയ കമ്മ്യൂണിസമാണ് സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു പ്രത്യയ ശാസ്ത്രം. അതുകൊണ്ടാണ് ഒരു പുരുഷായുസ് ഒരു നൂറ്റാണ്ട് പോലും ലോകത്ത് ജീവിച്ചിരിക്കാൻ കഴിയാത്ത വിധത്തിൽ കമ്മ്യൂണിസം തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറിയത് അതൊരു ശാസ്ത്രമല്ലാത്തതുകൊണ്ടാണ് അതിന്റെ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സ്പീക്കർ ആദ്യം കമ്മ്യൂണിസത്തിന്റെ സയന്റിഫിക് ടെമ്പർ ഇല്ലായ്മയെക്കുറിച്ചെങ്കിലും പറയണമായിരുന്നു. തീർന്നില്ല. ഇവിടെ അനിൽ ഉൾപ്പെടെയുള്ളവർ ഒരു ചുമപ്പ് ചീല ചുറ്റി വെച്ചിട്ട് Korcha Kambum Vadimaka Vachigati to Recta Sakshim Mandavat in the Mumbil and the Kai Vurapicha Mustijuriti the Karund. Ningal Yen the scientific temper and the Perilada, or Vigrahara the Nikatulia Mayatula, where Recta Sakshim Mandavat in the Mumpich and the Inganaganda, Avesha Golana, the end the scientific temper and the Bratana. Ningal Recta Sakshim Mandavat in Chuap Kodikura Mumbil, Ningal Vigraha, Aradana Polachandana, Ingula Publican, Swadandre Mundangil. In the Ganapati and the Varino Vishwasatin the Peril, Kallu Vachitanangilum, Manu Vachitanangilum, Idonum Iladayum, Sondam Vishwasatin the Peril, Chan the Kaiku Panula Swadan Drevum, Avachan the Naman Javikanula Swadan Drevum, Avachan the Bhajanabadanula Swadan Drevum, and the communist Tigara, Ningal Kula the Boy, the Hindu Vishwasigalcum, you would have the Christian Vishwasigalcum, you would have the Muslim Vishwasigalcum. Adina Ningala in the Yukti Arisaratan and the Shedikunada. Ningal Yentukonda Hindu in the Puratum, Chelapratega, Madangal Puratum, Matraming and a Kudragar and the Dida. Ningal Yamba Husayana Konda, Naknamaya Tula Devi, Chitrangal Varapinchata, Ayakaward Guruki, Mayala Pokikonda, Kim Chedu. Ningal Misha and the Varina Novel and Award Nalgi. Adodapan than Ningal Yasafaika, Sarasudi Devi and Nakna Chitram, Kerala or Makola Julpatagula to Varachuachu. Ningal Iteratil Hindu with a Matram targeted Dida. Sydney Arangle Ningal targeted Jainadangil. Joseph Marsh and the Kaivati Alkarka Ningal Prasham Sajorinu. Adodapan than a Turkiile Pali, Turkiile Christian Pali, Muslim Paliaki of Higaravadale, Muslim League of Ningal, Ningal, there was some board umbelatile, Kaniki than circular recream. Ah, there was some board umbelangal Padudrigati, out of the Vishwasangal Tagaran, Nakuan and Jigajida, Sangabarivar and Kerala Tilaria. ശബരിമല പ്രക്ഷോഭണ കാലത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്ത്? എന്നിട്ട് ശബരിമലയ്ക്കകത്ത് എ പ്ലാൻ, ബി പ്ലാൻ, സി പ്ലാൻ, ഡി പ്ലാൻ ചോര വീഴ്ത്തുക. ശബരിമലയെ ചോര വീഴ്ത്താൻ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിച്ചതാണോ? വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ വിശ്വാസികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പണിയെല്ലാം കാണിച്ചത്. ശബരിമല പ്രക്ഷോഭണം നടക്കുന്ന കാലത്ത് ശബരിമല സ്ഥിരതാമസമായിരുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെല്ലാം, വത്സൻ തില്ലങ്കേരി, എന്തെല്ലാം പേരായിരുന്നു. ഈ കഴിഞ്ഞ തവണ ശബരിമലയ്ക്ക് ആരും പോയില്ല. ശബരിമല റെക്കോർഡ് വരുമാനമായിരുന്നു. ഈ കേരളത്തിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി തൊഴാൻ ആർക്കെങ്കിലും തടസ്സമുണ്ടോ? ഏതെങ്കിലും ദൈവവിശ്വാസത്തിന് തടസ്സമുണ്ടോ? കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ആരാധനാലയങ്ങളിൽ എത്രത്തോളം ആളുകൾ പോകുന്നു? അതിന് കേരള സർക്കാർ എത്രത്തോളം പിന്തുണ നൽകുന്നു? കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ നാട്ടിലെ ആരാധനാലയങ്ങൾ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിനകത്തുള്ളതാണ്. അത് ഭൗതികമായി കൂടിയാണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിശ്വാസ സങ്കേതങ്ങൾക്കും പണം നൽകുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യില്ല, നാളെയും ചെയ്യില്ല. പക്ഷേ RSSകാർക്ക് വിശ്വാസമുണ്ടോ? സവർക്കർ മതവിശ്വാസിയായിരുന്നോ? നമുക്ക് സവർക്കറുടെ ചരിത്രം എടുക്കാം. സവർക്കർ മതവിശ്വാസിയായിരുന്നോ? അതുകൊണ്ട് സവർക്കർക്ക് മതവിശ്വാസം ഇല്ലായിരുന്നു. മുഹമ്മദ് അലി ജിന്നയ്ക്കും ദൈവവിശ്വാസം ഇല്ലായിരുന്നു. ഇവരൊക്കെ തന്നെ മതത്തെ ദുരുപയോഗം ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പറയണതെല്ലാം മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ഹീനമായ വാക്കുകളാണ്. ബഹുമാനപ്പെട്ട ഷംസീർ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാം മതത്തിലെ തെറ്റുകളോട് പൊരുത്തപ്പെടുന്നവനാണോ? അദ്ദേഹം പോരടിച്ച് നിൽക്കുന്ന ആളാണ് ആ തെറ്റുകാർക്കെതിരായിട്ട്. താലിബാനായിട്ടാണെങ്കിൽ ഇതേ പ്രസംഗം താലിബാനെതിരായിട്ട് നടത്തും. ഇതേ പ്രസംഗം താലിബാനെതിരെ നടത്തും. ഇത് എന്റെ ഊഴമായത് കൊണ്ട് തന്നെ പറയുകയാണ്. എന്റെ ഊഴം ശ്രീ വേണു എനിക്ക് ഊഴം തന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ഷംസീർ മാത്രമല്ല നിങ്ങളുടെ ഒരു ആലപ്പുഴയിലെ ഒരു കമ്മിറ്റി മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുകാർ കൈയടക്കി എന്ന് പറഞ്ഞ് സഖാക്കന്മാർ രാജിവെച്ചു പോയ പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം മുഴുവൻ തന്നെ ഇന്ന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നിലപാടുകളല്ലേ അല്ലേ? ഷംസീറിന് വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്ത് യുക്തിയാണ് ഇതിന്റെ പിന്നിലുള്ളത് നിങ്ങൾ വിശദീകരിക്കുക. കേരളത്തിലെ മെഡിക്കൽ കോളേജ് മുഴുവൻ, ഞാൻ പറയട്ടെ, കേരളത്തിലെ മെഡിക്കൽ കോളേജ് മുഴുവൻ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന DYFIക്കാര് പോപ്പുലർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് DYFI സംഘടനകൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാമത്തിലൂടെയാണോ അതോ പുരുഷ സൂക്തത്തിൽ പറയുന്ന പോലെ സുരേഷിന്റെ ജന്മം എങ്ങനെയാണ്? പുരുഷ സൂക്തത്തിൽ പറയുന്ന പോലെ ഭഗവാൻ മനുവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി, കാലേന്ന് ശൂദ്രൻ ഉണ്ടായി. ഭഗവാൻ മനുവിന്റെ കാലേന്നാണോ സുരേഷ് ഉണ്ടായത്? E.V. രാമസ്വാമിയുടെ തന്തൈ പെരിയൂർ E.V. രാമസ്വാമി എന്നൊക്കെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ജനിച്ചത് എങ്ങനെയാണെന്ന് അവനവന്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായെന്നാ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. സയന്റിഫിക് ടെമ്പർ അതാണ്. പുരുഷ സൂക്തമല്ല, അല്ലെങ്കിൽ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലെ ജീവിതമല്ല. മനുസ്മൃതി സയന്റിഫിക് ടെമ്പറാണോ? ഞങ്ങൾ മനുസ്മൃതിക്കെതിരാണ്. മനുസ്മൃതിക്കെതിരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മതത്തിനെതിരല്ല. ഞങ്ങൾ ഈ നാട്ടിൽ മതത്തിനെതിരല്ല. ഭൂമിയെല്ലാം ബ്രാഹ്മണന് കൊടുക്കണം. ഒരു നാമജപം കേൾപ്പിക്കാം. ഭംഗിയോടെ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. ഈ ഭൂമി ബ്രാഹ്മണനുള്ളതാണ്. പരശുരാമൻ മഴ പറഞ്ഞ് ബ്രാഹ്മണന് കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഞങ്ങൾ എങ്ങനെയാ പോരടിച്ചത്? ഞങ്ങൾ ദൈവത്തോടല്ല വഴക്കുണ്ടാക്കിയത്. ദൈവത്തിന്റെ പേരിലെ ഭൂമി ഒരു കൂട്ടർക്ക് മാത്രമാക്കാനും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന് ഭൂമി നിഷേധിക്കാനും ഉണ്ടാക്കിയ തെറ്റായ നാമജപങ്ങളെ ചെറുത്ത് പുതിയ നാമജപങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞാൽ പുതിയ നാമജപമാണ്. പഴയ നാമജപം എന്താണ്? ആ ഭൂമിയെല്ലാം ബ്രാഹ്മണനുള്ളതാണ്, നമുക്കുള്ളതല്ല. ഞങ്ങൾക്ക് ഈ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഈ നാട്ടിലെ ഹിന്ദുക്കളായ ജനങ്ങൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അവരുടെ ജീവിതം ഉയർത്താനാണ്. അതുകൊണ്ട് ഞങ്ങളെ ആരെയും മതത്തിന്റെ കള്ളിയിൽ ചുണ്ണാമ്പ് തൊടണ്ട. നിങ്ങളാണ് മതത്തിന്റെ കള്ളിയിൽ ചുണ്ണാമ്പ് തൊട്ടത്. അതുകൊണ്ടാണ് മണിപ്പൂർ കത്തുന്നത്, ഹരിയാന കത്തുന്നത്, തലശ്ശേരി കത്തിക്കാൻ നോക്കി. നടക്കാത്ത BJPയുടെ നിരാശ കരഞ്ഞു തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്. എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ എൻ ശ്രീകുമാർ, ഈ കോൺഗ്രസിന് നിലപാടില്ല എന്നൊരു വിമർശനം നേരത്തെ തന്നെ ചോദ്യരൂപേണ ഞാൻ ചോദിക്കുകയുണ്ടായി അങ്ങയോട്. അങ്ങ് അതിൽ ഒരു വിശദീകരണം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി, ഈ അങ്ങേക്ക് വ്യക്തമായി അറിയുന്നത് പോലെ, എന്നേക്കാൾ നന്നായി അറിയുന്നത് പോലെ, വിമോചന സമരാനന്തരം പിന്നീടൊരു സർക്കാർ വരുന്നതിൽ കോൺഗ്രസ്, PSP, അതുപോലെ ലീഗ് സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, ജയിക്കുന്നു. അതിനുശേഷം പക്ഷേ ലീഗിന് മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല, സ്പീക്കർ സ്ഥാനമാണ് വരുന്നത്. സീതി സാഹിബ് സ്പീക്കറാകുന്നു, പക്ഷേ പിന്നീട് സീതി സാഹിബിൻ്റെ മരണം, CH സ്പീക്കറാകുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് എടുക്കുന്നൊരു നിലപാടുണ്ട്. ആദ്യം മന്ത്രിപദം കൊടുക്കാതിരിക്കുക, പിന്നെ ഈ പറയുന്ന ദുർഗാപൂർ പ്രമേയമൊക്കെ ചൂണ്ടിക്കാട്ടി CKG ഒക്കെ പറയുകയാണ് വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തൊപ്പി ഊരി വെച്ച് സ്പീക്കറാകണം. ഇതൊക്കെ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളെടുത്തുള്ള നിലപാടാണ്. അന്നൊരു പക്ഷേ അത് പുരോഗമനപരമായ നിലപാടായിരുന്നിരിക്കാം, ലീഗിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം, അത് അവിടെ വിടാം. പക്ഷേ ഇന്ന് മുസ്ലിം എന്നാൽ വേട്ടയാടപ്പെടുന്ന ഒരാളാണ് എന്നതാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു നിലപാടില്ലായ്മ എന്ന് പറയുന്നത് വേട്ടയാടുന്നുണ്ടാവില്ല, വേട്ടയാടുന്നവർക്ക് ഇരയെ കാട്ടിക്കൊടുക്കുന്ന പരിപാടിയാകുന്നില്ലേ? വേണു, CPMന് ഒരു നിലപാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ കോൺഗ്രസിന് നിലപാടില്ലേ എന്ന് തിരിച്ചു ചോദിക്കരുത്. കോൺഗ്രസിൻ്റെ നിലപാട് ഈ വക കാര്യങ്ങൾ പണ്ടേ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഇവിടെ ഞാൻ CPMന് നിലപാടില്ലെന്ന് പറയാൻ കാരണം, ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ് അവസാന വാക്കെന്ന് പറയുന്നവരാണ് ഇപ്പോൾ CPM. അതേ CPM ആണ് വേറൊരു വിഷയം വരുമ്പോൾ അവിടെ ശാസ്ത്രത്തെ എടുത്തിരുന്നത്. ഈ വക വൈരുദ്ധ്യങ്ങൾ കൊണ്ടാണ് ഇത് ചർച്ചയാക്കപ്പെടുന്നത്. ഷംസീർ എന്ന നിയമസഭാ സ്പീക്കർ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തെയും ശാസ്ത്രത്തെയും കൂട്ടിയിണക്കി പറയുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ അദ്ദേഹം കാണാതെ പോയി. ഇവിടെ എന്തുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇടതുമുന്നണിക്കോ CPMനോ ഇക്കാര്യത്തിൽ വ്യക്തമായ നയമില്ലാതെ ഒരു വോട്ട് രാഷ്ട്രീയത്തിൽ ഇടയ്ക്ക് ന്യൂനപക്ഷം ഇടയ്ക്ക് ഭൂരിപക്ഷം അതിലേക്ക് ആർത്തി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴിയിൽ വീഴലാണ് ഇപ്പോൾ സംഭവിച്ചത്. KB ഗണേഷ് കുമാർ NSSനെ പിന്താങ്ങിയിരിക്കുന്നു, CPM NSSനെ അപഹസിക്കുന്നു. LDFന്റെ MLA ആണ് ഗണേഷ് കുമാർ, CPMന്റെ വോട്ട് വാങ്ങിയാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തിനെതിരെ ഈ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും? അതോ നടപടിയൊന്നുമില്ലേ? പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടേണ്ടേ മുഖ്യമന്ത്രി? അദ്ദേഹം പറയേണ്ടത് ഇത് സ്പീക്കർ പറഞ്ഞൊരു കാര്യമാണ്, അതവിടെ അവസാനിപ്പിക്കുക എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം NSSന്റെ വോട്ട് സുമാരൻ നായരുടെ പോക്കറ്റിലല്ലെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയാണോ വേണ്ടത്? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, AK ആന്റണിയെ കുറിച്ച് ഞാൻ കേരളത്തിലേക്ക് വന്നെ നേരത്തെ വേണ്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാഞ്ചി ശങ്കരാചാര്യർ പീഠത്തിലിരിക്കുമ്പോൾ അദ്ദേഹം നിലത്ത് ചമ്പറം പറഞ്ഞിരുന്നു, അന്ന് ആക്ഷേപം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിനുശേഷം ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതിനുശേഷം മാതാ അമൃതാനന്ദമയ്യയുടെ വിഷയം വന്നു. അപ്പോൾ ആന്റണി ഈ രണ്ട് വിഷയങ്ങൾ വന്നപ്പോൾ ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂരിപക്ഷ സമുദായം ബഹുമാനിക്കുന്നവരെ ഒരു ഭരണാധികാരി ബഹുമാനിക്കണമെന്ന്. അതാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെയുള്ള നിലപാട്. ആ നിലപാടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവനവൻ്റെ വിശ്വാസം കൊണ്ട് നടക്കാം, പക്ഷേ ആ വിശ്വാസം സമൂഹത്തിലെ വേറൊരു വിഭാഗത്തിനെ ദോഷകരം ബാധിക്കരുത്. മുസ്ലിം സമുദായത്തെ ആണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തെ ആണെങ്കിലും ഹിന്ദു വിഭാഗത്തെ ആണെങ്കിലും കോൺഗ്രസ് കാണുന്നതും CPM കാണുന്നതും വ്യത്യസ്തമാണ്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ CPM ഇറങ്ങി പുറപ്പെട്ട് ചാടി പുറപ്പെട്ട് കൈപൊള്ളിയത് ഓർമ്മയുണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് സ്പീക്കറുടെ മാത്രമായ ഒരു വിഷയമായി വിട്ടുകൊടുത്തുകൊണ്ട് ഇതൊരു പഠന കാര്യവേദിയിലെ സ്പീക്കർ പറഞ്ഞ ഒരു ശാസ്ത്രവും സമൂഹവും അല്ലെങ്കിൽ ശാസ്ത്രവും വിശ്വാസവും എന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് പകരം അതിൽ BJP വോട്ട് തേടുമോ എന്നൊരു ആക്രാന്തി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ NSS ഒരു കാര്യം വ്യക്തമാണ്, NSSന്റെ നിലപാട് BJPക്കും അതൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇത് ആളിക്കത്തിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുക, NSSന്റെ നിലപാട് എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലപാടാണ്. അവർക്ക് ഭരണം വേണ്ട, അവർക്ക് മന്ത്രിമാരും വേണ്ട. അവരെന്ത് പറയുന്നു? വിശ്വാസത്തെ ഹനിച്ചതുകൊണ്ട് ഞങ്ങളിതാ നാളെ വിശ്വാസ സംരക്ഷണ ദിനം ആചരിക്കുന്നു. അതിന് LDF MLA പിന്താങ്ങി. അപ്പോൾ LDFന്റെ നയമാണോ KB ഗണേഷ് കുമാർ കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് പറയണം, അതല്ലെങ്കിൽ ഗണേഷ് കുമാർ ആ നയം എടുത്തോട്ടെ, എനിക്ക് ഈ നയം മതി എന്ന നിലപാടെടുക്കരുത്. ഇവിടെയാണ് CPMന് നയമില്ലായ്മ എന്ന് ഞാൻ പറയുന്നത്. ശരി, എനിക്ക് രാഹുലിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് അനിൽകുമാർ വീട്ടരുത്, KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം അങ്ങയുടെ മറുപടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള ഒരു മുന്നണിയല്ല, മാത്രമല്ല വിശ്വാസ വഴികളിൽ വ്യത്യസ്തമായ ധാരകൾ നിൽക്കുന്നവരും അല്ലാത്തവരുമായ ആളുകൾ ഈ കേരളത്തിന്റെ പുരോഗതിക്ക് ഒരുമിച്ചിട്ടുള്ളൊരു മുന്നണിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഷംസീർ സ്പീക്കർ എന്ന നിലയ്ക്ക് ഒരു ക്ലാസ് മുറിക്കകത്ത് പാഠഭാഗങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. നിങ്ങളുടെ മുന്നണിയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്കല്ല ഗണേശനെ കാണേണ്ടത്. നിങ്ങളുടെ മുന്നണിയിലും പെരുന്നയിൽ നിന്നൊരു താക്കോൽ സ്ഥാനക്കാരനുണ്ട്, അങ്ങനെയാണ് കാണേണ്ടത്. അല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. Perinairula and Nasa Protic in the Arkham, Adabachan out to Lunistano Padilla, in the Angle Kurdimanilla. Allah, Nasa and the Varina, the Udi, Perunayude, 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 Shastanagal Nadapaka, Perunayude, Shastanagal, Chirasavachian, Nadapakunu, in the Prayanayadum, Amuniki Bushanamala. Ade, Abada, Yangal and the Lebanon, Ikaratil, Pudumandalatil, Parayan, the Orka Parayan. CPI in Parayan Lagarim, Anil Kumar, Undagan, Etovilia Korapam, Ganesh and NSS Garnaya, Shamsir Maturu Gutarana, Yenna, BJP, Sanka Parivarino, Ipa Congress in a volume, Pasribandavakal Nadan or another, Anganavia Kanikan Gadinu, Avasamarundaki Kortadana. Apo Kuttagarama Roland Ganesh Kumar Nikaritinula. Allame, Ganesh Kumar victim Galikale, Ganesh Kumar, Shamsirina, Akrami Kapatano, Ida, and the Rubatrele, Munani Kakatan Elkanada, Nala, Perinil, Sasa, and Rapaka Propanada. Uricula. Adunda Parivarne Tiritana the Munba, Perune Tiritana the Munba, Congress Tiritana the Munba, Adim, Kayagalikina, Ganesh Kumar Netitanam, Sri. K.N. Kumarjana, Rahuli Shorlake in the Bogiana, then there is some material. What a second, Sri Rahuli Shorlake, Ramakchetram Undakumbo, Avada Pujari Irik in the Pradhan Mandri. Parliamentumai Bandhappetta Karyamana Avada Pujari Irik in the Pradhan Mandri. Ipo innum indilekku varunna drisyangalilum Pooja cheyyunna Pradhan Mandri. Ingane oru Pradhan Mandri. Manipuril ninnu kathumbo avada mindattamilla. Maunate Pujichudrikana Pradhanamandrepo, Vishwasate, some chicken under Pradhanamandre and the Pranitagarimilla, Avanavenda Vishwasate, Chilero Vishwasate, Matram, some Chicagayana. Apo, Yenna Pole, Yenasum Vishwasate, some chicken in the Parane, Uruvagan, Karina, Tala, Ivisham, Idro Cavalia, Samuke Pratiakatangalundagum, Adil Peruneke, Uricheria roll Kerala Tilunda, E. Nilabad Kagavari, Adan Vimersanam, Rahuli Damarbadi. Perunaki curriculum cherry roll alla, Perunaki Kerala in the balance in the Nathan, Villier roll than under Adani, Muslim League, SND Pole, Policare Pole, Rendaganigan, India Thiever, another Bakshakar, Palapodum, Brahmanophobia, Olichikartharund, and India Thiever of another Baksha, Islamophobia, Olichikarthan the Vole, Thiever of another Bakshakarka, Muslim and Villanbar, Thiever another Bakshakarka, Brahman and Villanbar, Baksha Sadharaka, General Karmel Villanbar, or Brahman, Hindu Kalay, Muslim Kalay, Christianic Kalay, Nishiro. Orevo Listaman. Adunda, Arangle Vadaki Brahmanophobia, Olitzakartia, Chutikata Rikanavilla. If it are a Persame, Tala Vishwasical, Sugumarna, Sarella, Vishwasical Coventy, Pora, and the Parina Victiana, Sabrina Pushotan Kandana, Sadar, the Hindu Kalkavesha only Shetil, and they have Shaktamar in the Labad Swirichu and the Lavada, Uyartipicano Lutra, and Yanakaland, Yanaka Vella, and Beltipogi, Karimatem, a little message and Gurta, Sri Veno, Rikilim, Sujipicata Bole, and they had the Pastavanil, Kritamai, Madaviros and Padilandam, Pragovan and Padilandam, Editha Varinunda, Adan, Innocent and Mariada, Adan, Yanathan, Sikan, what a Palapon Chayda, or Terrigory Parthasanipica. David Ortho Shamsiri, Visham, Valara Dura Viabagama, Pratiaka, and Dakaman, Shamsir, the Kedapran, Nartana, they had in the position, Eto Mujida, Karim Sadar, the Hindu Shwasikal, Irata Tapana, Shamsir Chaina, the Tonal and Dietunda, Yanok, Rikalum, Parthaundar, the Shusikata, Yangala, Namada, Swami, Yapakana, Buna, Sherry, Nala Vishwasical and the Samuham, G. Sugumar and Nairoda Katinja Distanatilla. Matram Vishamated come in the Kathar in the Ganam, but Shakaram Sarthaburum Nokenda, the Vishwasigal in the Rubatil, Kodiedka, the Congasagarum, Parivaragarum, Etunundo in the Gudiana. Valerian Nani, each Churchill Pagata, a Lavarkum encounter of Sanicuni, new superfast to my pregnancy.